നമസ്കാരം. ഇന്ന് 2021 സെപ്റ്റംബർ 1 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയും ബഹ്റിനും തമ്മിലുള്ളത് ശക്തമായ ബന്ധമാണെന്ന് ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഇസ്രായേൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പ്രസ്താവിച്ചു. ഇന്നലെ ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിഫ പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. കോവിഡ് 19 മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് ഇന്ത്യയും ബഹ്റിനും സഹകരിച്ച് പ്രവർത്തിച്ചത് കിരീടാവകാശി എടുത്തു പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കിരീടാവകാശി നൽകി വരുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച വി മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം രാജകുമാറിന് കൈമാറി. ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ വി മുരളീധരൻ ബഹ്റിൻ കേരളീ സമുദായത്തിൽ വെച്ച് നടന്ന ഇന്ത്യ 75 BKS 75 എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് വൈകുന്നേരം ഗൾഫ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ പ്രവാസികളുമായി വി മുരളീധരൻ സംസാരിക്കും. ചടങ്ങിൽ പ്രവാസി ഭാരതീയ പുരസ്കാരം KG ബാബുരാജന് വിദേശകാര്യ സഹമന്ത്രി സമ്മാനിക്കും. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റിൻ ഇന്നലെ 30 വിദേശികൾ ഉൾപ്പെടെ 87 പേരിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. ഇതിൽ 44 സമ്പർക്കത്തിലൂടെയും 13 യാത്രാ സംബന്ധമായി ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരാൾ ഉൾപ്പെടെ ആകെ രോഗികളുടെ എണ്ണം 951. ഇന്നലെ 17 പേരിലാണ് പരിശോധനകൾ നടത്തിയത്. 0.51% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 1388 പേരാണ് ബഹ്റൈനിൽ കോവിഡ് കാരണം മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 87 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 270,701 വർദ്ധിച്ചു. ഇതുവരെയായി 1,46,939 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ 1,88,446 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. 253,724 പേർ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ഇന്ത്യ ഉൾപ്പെടെ 4 റെഡ് ലിസ്റ്റ് പട്ടികയിൽ നിന്ന് ബഹ്റൈൻ ഒഴിവാക്കുകയും 5 പുതുതായി ഉൾപ്പെടുത്തുകയും ചെയ്തു. സിവിൽ ഏവിയേഷൻ അഫയേഴ്സാണ് ഇന്നലെ വൈകുന്നേരം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തീരുമാനം 3 സെപ്റ്റംബർ മുതൽക്കാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, പനാമ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നിവയാണ് പട്ടികയിൽ നിന്നൊഴിവായ മറ്റ് രാജ്യങ്ങൾ. അതേസമയം ബോസ്നിയ, ഹെർസഗോവിന, സ്ലോവേനിയ, എത്തോപ്പിയ, കോസ്റ്ററിക്ക, ഇക്വഡോർ എന്നീ രാജ്യങ്ങളാണ് പുതുതായി റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 25 രാജ്യങ്ങളാണ് ഇപ്പോൾ റെഡ് ലിസ്റ്റ് പട്ടികയിലുള്ളത്. ഇതോടൊപ്പം GCC രാജ്യങ്ങൾ വാക്സിൻ സർട്ടിഫിക്കറ്റിൻ്റെ പരസ്പര അംഗീകാരത്തിന് കരാറുള്ള രാജ്യങ്ങൾ, വാക്സിൻ സർട്ടിഫിക്കറ്റിന് ബഹ്റിൻ അംഗീകാരം നൽകിയ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള PCR ടെസ്റ്റ് ആവശ്യമില്ല. അതേസമയം ബഹ്റൈനിൽ എത്തിയ ശേഷമുള്ള 3 PCR ടെസ്റ്റുകൾ ഇവർക്കും ആവശ്യമാണ്. കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ May 23 മുതൽക്കായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ബഹ്റൈൻ സന്ദർശിക്കുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായി പ്രവാസി കമ്മീഷൻ അംഗവും ബഹ്റൈൻ പ്രതിഭ രക്ഷാധികാരി സമിതി അംഗവുമായ സുബൈർ കണ്ണൂർ കൂടിക്കാഴ്ച നടത്തി. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ഗൾഫ് പ്രവാസികളെ കേന്ദ്ര കോവിഡ് മരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കുടുംബസഹായം നൽകണമെന്നും ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് കൂടുതൽ സുതാര്യമാക്കണമെന്നും സുബൈർ കണ്ണൂർ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. നിലവിൽ പ്രവാസി സമൂഹം നേരിടുന്ന യാത്രാ പ്രശ്നങ്ങൾ, പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ വിപുലീകരണം തുടങ്ങിയ വിഷയങ്ങളും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കൂടിക്കാഴ്ചയിൽ ബഹ്റിൻ പ്രതിഭ ഹെൽപ്പ് ലൈൻ കൺവീനർ നൌഷാദ് പൂനൂരും പങ്കെടുത്തു. പുതുപ്പണം ബഹ്റിൻ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം 2021 സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അൽസഗായ റെസ്റ്റോറൻറ്റിൽ നടന്ന പരിപാടിയിൽ കൂട്ടായ്മയിലെ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഒത്തുചേർന്നു. സെക്രട്ടറി നസീർ എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിൻറ്റ് സെക്രട്ടറി രാജീവ് NP അധ്യക്ഷത വഹിച്ചു. ട്രഷറർ അഖിലേഷ് ഇടത്തിൽ നന്ദി പറഞ്ഞു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കമ്മിറ്റി അംഗങ്ങൾക്ക് ഓണസദ്യയും നൽകി. ബഹ്റിൻ സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിന് തുടക്കം കുറിച്ചു.
ഇടവക വികാരി റവറൻറ്റ് ഫാദർ റോജൻ പേരകത്ത് കൊടിയേറ്റി. ഇതോടൊപ്പം തന്നെ മോർ ബസേലിസ് പൗലോസ് ദ്വിതീയൻ ബാവയുടെ ശ്രദ്ധ പെരുന്നാളും ആചരിച്ചു. സെപ്റ്റംബർ 3-5 പെരുന്നാൾ ദിനമായ 7 എന്നീ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും സെപ്റ്റംബർ 1, 2, 3, 4, 6 ദിവസങ്ങളിൽ ബൈബിൾ കൺവെൻഷനുകൾ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. Elisirame, made for you. Send money online and redeem your loyalty points from our partners.